നമസ്കാരം. കോതമംഗലത്ത് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പുതുപ്പാടി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരകടം അമ്പലമടി യാക്കോബായ പാരിഷ് ഹാളിൽ വെച്ച് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. കോതമംഗലത്തെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമാൻ ആന്റണിയോൾ അവർക്കാണ് ഈ യോഗം ഉദ്ഘാടനം നിർവഹിച്ചത്. കോതമംഗലത്തിന്റെ നഗരപിതാവ് കെ കെ ടോമി എബ്രഹാം ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി സമിതി പുതുപ്പാടി യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി എ ടി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വ്യാപാരി വ്യവസായി സമിതിയുടെ ഏരിയ സെക്രട്ടറി കൂടിയായ കെ എൻ ഔഷാദ്, ഏരിയ പ്രസിഡന്റ് എം ബി ഓഷപ്പ്, എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം പി എച്ച് ഷിയാസ്, ഏരിയ ട്രഷറർ കെ എ കുര്യാക്കോസ്, വ്യാപാരി വ്യവസായി സമിതി പുതുപ്പാടി യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോൺ യാക്കോബ്, ട്രഷറർ ബഷീർ വെള്ളക്കാമറ്റം തുടങ്ങിയവർ സംബന്ധിച്ചു. ഏകദേശം 60-ലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഈ ചടങ്ങിൽ വെച്ച് പുരസ്കാര വിതരണം നൽകിയിട്ടുണ്ടായി. അതിന്റെ വാർത്തകളും ദൃശ്യങ്ങളുമായി ലൈവ് കൊച്ചി റിപ്പോർട്ടർ ഷിയാസ്. ഇത് സംഘടിപ്പിച്ചിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കളെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്ക് ഇതുപോലെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലും നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഒരു പ്രേരണയാകട്ടെ, അതിന് കരുത്ത് പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മികച്ച വിജയം നേടിയിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെയും അവരെ ഈ നിലയിൽ മാറ്റി തീർത്തിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ റിസൾട്ട് 99% മുകളിൽ 100% എത്താൻ 99.52 വളരെ ചെറിയ ഒരു വ്യത്യാസത്തിനാണ് 100% തികയായിരുന്നത്. അങ്ങനെ വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിച്ചപ്പോൾ ആ വിജയത്തിനെ മാറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ നമുക്ക് ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഫേസ്ബുക്കിലും വാട്സാപ്പിലെല്ലാം ഈ വിദ്യാർത്ഥികളെ കഠിന പ്രയത്നം നടത്തി ഇവർ നേടിയ ആ നേട്ടം കുറച്ച് കാണിക്കുന്നതിന് വളരെ ബോധപൂർവമായ ശ്രമം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയുണ്ടായി. കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കപ്പുറമായി വ്യാപാരി വ്യവസായ സമിതി എന്ന് പറയുന്നത് കച്ചവടം നടത്തി ഉപജീവനം നടത്തുക എന്നുള്ളത് മാത്രമല്ല, ഈ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുവാനും ഈ സമൂഹത്തിലുള്ള പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് അംഗീകാരം നൽകുവാനും അവരെ ആദരിക്കുവാനും തയ്യാറാകുന്ന തരത്തിലുള്ള നിലപാട് കൂടി സ്വീകരിച്ചു പോകുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 75 കഴിയാണ്. അപ്പൊ നമുക്ക് ഈ ചടങ്ങിൽ ആദ്യം തന്നെ വേണ്ടിയിരുന്ന ഒരു കാര്യം വിട്ടുപോയി എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്കത് പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. തുടർന്നുള്ള വിദ്യാഭ്യാസ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പുരസ്കാര വിതരണ ചടങ്ങുകൾ ഈ കുട്ടികൾക്ക് ഒരു പ്രചോദനമാവട്ടെ. ഇന്നിവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ലൈവ് കൊച്ചി മീഡിയയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. മറ്റൊരു വാർത്തയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.